ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തി ഓണത്തിന്റെ തിയേറ്ററോട്ട് എത്തിയ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ചിത്രം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 7 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദുൽഖർ സൽമാനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അഭിലാഷ് ജോഷി ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. ചിത്രം 15 ലെവലിലായിട്ട് ഈ ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ് റിലീസിനെത്തിയ അന്ന് തൊട്ട് തന്നെ ചിത്രത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയെടുക്കാൻ സാധിച്ച. ആദ്യം തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 6 കോടിക്കടുത്ത് കളക്ട് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് കളക്ഷനുള്ള ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ചിത്രത്തിന്റെ നെഗറ്റീവ് റിവ്യൂസും ചിത്രത്തിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണോ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിലോട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ തിരുവോണത്തിന്റെ ഔട്ടത്തിന്റെ കളക്ഷൻ ഒക്കെ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 7 ദിവസങ്ങളിൽ 40 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുന്നതാണ്. തിരുവോണ ദിവസത്തിൽ മാത്രം ചിത്രത്തിന് ഏകദേശം 1.5 കോടി രൂപയ്ക്കുമുള്ളിൽ കളക്ട് ചെയ്യണം. അതോടൊപ്പം ഇന്നലെ ബുധനാഴ്ച മാത്രം ചിത്രത്തിന് ഏകദേശം 1.5 കോടിക്കും 1.5 കോടിക്കും ഇടയിലായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാൻ സാധിച്ചതാണ്. എന്തൊക്കെയാണ് ചിത്രം ഇപ്പോഴും ഒരു മികച്ച ഒരു പ്രേക്ഷക പിന്തുണയായിട്ട് തിയേറ്ററുകൾ ഇപ്പോഴും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് RDX എന്ന് പറയുന്ന സിനിമയുടെ വിജയം തന്നെയാണ് ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയുള്ള ആ ഒരു സിനിമയുടെ വിജയം തന്നെയാണ് കിങ് ഓഫ് കൊത്തയ്ക്ക് തിരിച്ചടിയായി മാറിയത്. ആ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ വിജയമായി മാറിയത് കിങ് ഓഫ് കൊത്തയ്ക്കും അതോടൊപ്പം നിവിൻ പോളി ചിത്രത്തിന് ബോസിനുമാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്. എന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ ദുൽഖർ സൽമാൻ ചിത്രത്തിലാവുന്നുണ്ട്. എന്നാൽ നിവിൻ പോളി ചിത്രത്തിന് നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ബോസ് പൂർണ്ണമായിട്ടും തകരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ ഉടൻ തന്നെ 50 കോടി ക്ലബിൽ ഇടം നേടുന്നതായിരിക്കും. അപ്പൊ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.